നമസ്കാരം രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് എസ് ലാനാസിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ പി എസ് സി വീഡിയോകൾക്കായി എസ് ലാനാസിൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക പി എസ് സി പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകൾ പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല് ചെറുവനം സ്ഥാപിക്കാനായി രൂപം നൽകിയ പുതിയ പദ്ധതി ഏത് പച്ച വാർഷിക ടേൺ ഓവറിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനി റിലയൻസ് ഇൻഡസ്ട്രീസ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുഖ്യ പ്രമേയം എന്തായിരുന്നു യർ പൊല്യൂഷൻ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ കരട് രേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ കെ കസ്തൂരിരംഗൻ ജെ സി ഡാനിയൽ പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൻ്റെ ജേതാവ് ഷീല രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ക്രിക്കറ്റ് ലോകകപ്പിൽ ആദ്യ സെഞ്ചുറി നേടിയതാര് ഇംഗ്ലണ്ടിന്റെ ജോ റൂട്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ആദ്യ സെഞ്ചുറി നേടിയത് രോഹിത് ശർമ്മ ഏത് സംഗീത സംവിധായകന്റെ ഗാനങ്ങളാണ് അനുമതിയില്ലാതെ ഉപയോഗിക്കുന്നത് തടഞ്ഞ് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടത് ഇളയരാജ കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി തെരഞ്ഞെടുത്തത് ആശ്രാമം കണ്ടൽവന പ്രദേശം മെട്രോകളിലും ബസ്സുകളിലും അടുത്തിടെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകാൻ തീരുമാനിച്ചത് ന്യൂഡൽഹി കോൺഫെറ്റി ഏത് സാമൂഹ്യ മാധ്യമത്തിന്റെ പുതിയ ഗെയിം ഷോ ആണ് ഫേസ്ബുക്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവകി വാര്യർ സ്മാരക സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ഡോക്ടർ സംഗീത ചേനമ്പുല്ലി പത്താമത് നാഷണൽ സയൻസ് ഫിലിം ഫെസ്റ്റിവലിന് വേദിയാകുന്നത് ത്രിപുര അസിം പ്രേംജി വിരമിച്ചതിനെ തുടർന്ന് വിപ്രോയുടെ ചെയർമാനായി നിയമിതനായത് റിഷാദ് പ്രേംജി മാവേലി ആൻഡ് മാർക്കറ്റ് ഇന്റർവെൻഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് സി ബാലഗോപാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ഇക്വേറ്റർ പ്രൈസ് ലഭിച്ച ഇന്ത്യൻ എൻ ജി ഒ ഡെവലപ്മെന്റ് സൊസൈറ്റി വൻകിട നിക്ഷേപകർക്കും മികച്ച പ്രതിഭകൾക്കും യു എ ഇ നൽകുന്ന ആജീവനാന്ത താമസ രേഖയായ ഗോൾഡ് കാർഡ് ആദ്യമായി ലഭിച്ചതാർക്ക് എം എ യൂസഫ് അലി ഇന്ത്യയുടെ ആദ്യ സസ്യശാസ്ത്രജ്ഞയായ ഇ കെ ജാനകി അമ്മാളിനോടുള്ള ആദര സൂചകമായി ഏതം ചെടിക്കാണ് അവരുടെ പേര് നൽകിയത് റോസ് ഹാക് ചെറ്റ് പറത്തിയ ആദ്യ ഇന്ത്യൻ വനിതാ പൈലറ്റ് മോഹനാ സിംഗ് അടുത്തിടെ പൊട്ടിത്തെറിച്ച മൗണ്ട് എറ്റ്ന അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ് ഇറ്റലി എട്ടാമത് ഫിഫ വനിതാ ലോകകപ്പ് രണ്ടായിരത്തി പത്തൊൻപത് ഫുട്ബോളിന് ആദ്യ വഹിക്കുന്നത് ഫ്രാൻസ് ട്രാഫിക് ഇൻഡെക്സ് ടൂ പ്രകാരം ലോകത്തെ ഏറ്റവും അധികം ട്രാഫിക് കൺജസ്റ്റഡ് നഗരം മുംബൈ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക സമുദ്ര ദിനത്തിന്റെ പ്രമേയം ജെൻഡർ ആൻഡ് ദ ഓഷൻ ലോക സമുദ്ര ദിനം ജൂൺ എട്ട് ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും അധികം അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ച താരമെന്ന നേട്ടം കൈവരിച്ചത് സുനിൽ ഛേത്രി രണ്ടായിരത്തി പത്തൊൻപതിലെ ആസിയാൻ സമ്മേളനത്തിന് വേദിയാകുന്നത് തായ്ലൻഡ് രണ്ടായിരത്തി പത്തൊൻപത് വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് സ്കൂൾ പ്രവേശനോത്സവ ഗാനം രചിച്ചതാര് മുരുകൻ കാട്ടാക്കട സംഗീതം വിജയ് കരുണൻ മാലദ്വീപിന്റെ പരമോന്നത ബഹുമതികളിലൊന്നായ ദ ഓർഡർ ഓഫ് ദ ഡിസ്റ്റിങ് റൂൾ ഓഫ് ഇസുദ്ദീൻ അടുത്തിടെ ലഭിച്ച ഇന്ത്യക്കാരൻ നരേന്ദ്ര മോദി തായ്ലൻഡിന്റെ പ്രധാനമന്ത്രി പ്രയുദ് ചാൻ ഒച്ച സൂസന്നയുടെ ഗ്രന്ഥപുര എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അജയ് പി മങ്ങാട്ട് യു എൻ വുമണിന്റെ ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതയായ ഇന്ത്യൻ വംശജ അനിത ഭാട്ടിയ ഫ്രഞ്ച് ഓപ്പൺ രണ്ടായിരത്തി പത്തൊൻപത് പുരുഷ വിഭാഗം ചാമ്പ്യൻ റാഫേൽ നദാൽ ഫ്രഞ്ച് ഓപ്പൺ രണ്ടായിരത്തി പത്തൊൻപത് വനിതാ വിഭാഗം ചാമ്പ്യൻ ആഷ്ലേക്ക് ബാൾട്ടി കിങ്സ് കപ്പ് ഫുട്ബോളിൽ ഏത് രാജ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ മൂന്നാം സ്ഥാനം നേടിയത് തായ്ലൻഡ് രാജസ്ഥാനിൽ നടന്ന ദേശീയ യൂത്ത് വോളിബോളിൽ പുരുഷ വിഭാഗം ചാമ്പ്യന്മാരായത് കേരളം പാപ്പുവ ന്യൂഗിനിയയുടെ പ്രധാനമന്ത്രി ആര് ജെയിംസ് മരാപ്പേ കേരളത്തിലും തമിഴ്നാട്ടിലും മൊബൈൽ ബാങ്കിംഗ് സേവനമായ ബാങ്ക് ഓൺ വീൽസ് നടപ്പിലാക്കിയ ദേശസാൽകൃത ബാങ്ക് ഏത് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പതിനേഴാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ പതിനേഴ് രണ്ടായിരത്തി പത്തൊൻപതിലെ കേന്ദ്ര ബജറ്റ് ജൂലൈ അഞ്ചിന് അവതരിപ്പിച്ചതാര് നിർമ്മല സീതാരാമൻ കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള ഏതൊക്കെ വിഭാഗങ്ങളാണ് പ്രത്യേക മന്ത്രാലയങ്ങളായി വിഭജിച്ചത് മൃഗസംരക്ഷണം ഫിഷറീസ് ചാമ്പ്യൻസ് ലീഗ് രണ്ടായിരത്തി ഫുട്ബോൾ ജേതാക്കൾ ലിവർപൂൾ എഫ് സി ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏത് ഏജൻസിയാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ നൂറ് വർഷം പൂർത്തിയാക്കിയത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ദേശീയ പാർട്ടി പദവി നേടിയ ആദ്യ രാഷ്ട്രീയ പാർട്ടി നാഷണൽ പീപ്പിൾസ് പാർട്ടി രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മാസത്തിൽ അന്തരിച്ച മുൻ ജ്ഞാനപീഠ ജേതാവും ചലച്ചിത്രകാരനും നാടകകൃത്തുമായ കന്നഡ സാഹിത്യകാരൻ ആര് ഗിരീഷ് കർണാട് ഗിരീഷ് കർണാടിന്റെ പ്രധാന നാടകങ്ങൾ തുഗ്ലക് നാഗമണ്ഡല ഹയവദന യാതി എന്നിവയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന യുവേഫ നേഷ്യൻസ് കപ്പിൽ ഹോളണ്ടിനെ പരാജയപ്പെടുത്തി ജേതാക്കളായത് പോർച്ചുഗൽ വെയിൽ മരങ്ങൾ എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ഡോക്ടർ ബിജു കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിന് രണ്ടായിരത്തി പത്തൊൻപതിൽ വേദിയാകുന്നത് ബ്രസീൽ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ അംബാസഡർ ഫോർ കൺസെൻസ് പുരസ്കാരം ലഭിച്ച സ്വീഡനിലെ കാലാവസ്ഥാ സംരക്ഷണത്തിനായി ഒറ്റയാൾ പോരാട്ടം നടത്തിയ വ്യക്തി ഗ്രറ്റുൻബർഗ് രണ്ടായിരത്തി പത്തൊൻപതിലെ അന്താരാഷ്ട്ര ബാലവേല നിരോധന ദിനത്തിന്റെ പ്രമേയം ചിൽഡ്രൻ ഷുഡിൻ വർക്ക് ഇൻ ഫീൽഡ് ബട്ട് ഓൺ ഡ്രീംസ് ബാലവേല നിരോധന ദിനം ജൂൺ പന്ത്രണ്ട് രാജ്യസഭാ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതാര് തവർചന്ദ് ഗഹ്ലോട്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ജി സെവൻ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ബയറിക്സ് ഫ്രാൻസ് പുനരുപയോഗിക്കാൻ കഴിയാത്ത പ്ലാസ്റ്റിക്കിനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നോട് കൂടി നിരോധിക്കാൻ തീരുമാനിച്ച രാജ്യം കാനഡ ചന്ദ്രയാൻ രണ്ട് ലക്ഷ്യത്തിലെത്തിച്ച റോക്കറ്റിന്റെ പേര് ജി എസ് എൽ വി മാർക്ക് ചന്ദ്രയാൻ രണ്ടിന്റെ വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ട ഇന്ത്യ കാർഗിൽ യുദ്ധം ജയിച്ചതിന്റെ ഇരുപതാമത് വാർഷികമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നടക്കുന്നത് കേരളത്തിലെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ എന്നിവയുടെ ഏകീകരണത്തിനായി ശുപാർശ ചെയ്ത കമ്മീഷൻ പ്രൊഫസർ ഖാദർ കമ്മിറ്റി കേരളത്തിൽ സഹകരണ മേഖലയിലെ ആദ്യ ത്രീ സ്റ്റാർ ഹോട്ടൽ ടെറസ് അടുത്തിടെ അന്തരിച്ച പ്രശസ്ത പഞ്ചവാദ്യ വിദഗ്ധൻ അന്നമ നട പരമേശ്വരൻമാരാർ കരമനയാറ്റിൽ നിന്ന് ശേഖരിച്ച് ശുദ്ധീകരിച്ച് എത്തിക്കുന്ന ജല അതോറിറ്റിയുടെ കുപ്പിവെള്ള പദ്ധതി തെളിനീർ ലോക്സഭയിൽ സർക്കാർ ചീഫ് വിപ്പായി തെരഞ്ഞെടുത്തതാരെ പ്രഹ്ലാദ് ജോഷി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക രക്തദാന ദിനത്തിന്റെ പ്രമേയം സേഫ് ബ്ലഡ് ഫോർ ഓൾ ലോക രക്തദാന ദിനം ജൂൺ പതിനാല് കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയത് മലയത്ത് അപ്പുണ്ണി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയത് അനുജ അകത്തോട്ട് കവിതാ സമാഹാരം അമ്മ ഉറങ്ങുന്നില്ല ഊർജ മേഖലയിൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്നവർക്ക് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ സംസ്ഥാന അക്ഷയ ഊർജ അവാർഡ് രണ്ടായിരത്തി പതിനെട്ടിൽ ലഭിച്ച വ്യക്തി ഡോക്ടർ എസ് കുമാരവേൽ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും നല്ല ശുദ്ധമായി ലഭിക്കുന്ന രണ്ടാമത്തെ നഗരം പത്തനംതിട്ട സ്ലോവാക്കിയയുടെ പ്രസിഡന്റായി നിയമിതയായ വനിത സൂസന്ന ക്യാപിറ്റോവ ഇന്ത്യയിലെ പ്രഥമ സോളാർ അടുക്കള ഗ്രാമം എന്ന പദവി ലഭിച്ചത് ബഞ്ച മധ്യപ്രദേശ് ഏകദിന ക്രിക്കറ്റിൽ അതിവേഗം പതിനൊന്നായിരം റൺസ് തികച്ച താരം വിരാട് കോഹ്ലി രണ്ടായിരത്തി പത്തൊൻപതിലെ ആർച്ചറി വേൾഡ് കപ്പ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് നെതർലാൻഡ്സ് യുണിസെഫിന്റെ ഡാനി കയെ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ച ഇന്ത്യൻ ചലച്ചിത്ര താരം പ്രിയങ്ക ചോപ്ര മിസ് ഇന്ത്യ രണ്ടായിരത്തി പത്തൊൻപതായി തെരഞ്ഞെടുക്കപ്പെട്ടതാര് സുമൻ റാവു രാജസ്ഥാൻ ലോകകപ്പിലെ അരങ്ങേറ്റ മത്സരത്തിൽ ആദ്യ പന്തിൽ വിക്കറ്റ് നേടിയ ആദ്യ ഇന്ത്യൻ താരം വിജയ് ശങ്കർ പതിനേഴാം ലോക്സഭയിലെ പ്രോ ടൈം സ്പീക്കർ വീരേന്ദ്രകുമാർ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ട മത്സരത്തിൽ ദേശീയ റെക്കോർഡ് കരസ്ഥമാക്കിയ മലയാളി താരം ജിൻസൺ ജോൺസൺ തുടർച്ചയായ അഞ്ച് വനിതാ ലോകകപ്പ് ഫുട്ബോളിലും ഗോൾ നേടി റെക്കോർഡിട്ട താരം മാർത്ത ബ്രസീൽ കേരള ലളിതകലാ അക്കാദമി രണ്ടായിരത്തി പത്തൊൻപതിൽ മികച്ച കാർട്ടൂണിന് ആർക്ക് നൽകിയ പുരസ്കാരമാണ് വിവാദമായത് കെ കെ സുഭാഷ് ഗൺ ഐലൻഡ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അമിതാഭ് ഘോഷ് ഐ എസ് ആർഒയുടെ രണ്ടാമത് ചാന്ദ്രദൗത്യമായ ചാന്ദ്രയാൻ രണ്ടിലെ ലാൻഡറിന് നൽകിയ പേര് വിക്രം റോവറിന് നൽകിയ പേര് പ്രഖ്യാൻ സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി പതിനെട്ടിലെ മികച്ച ഫോട്ടോഗ്രാഫർക്കുള്ള പുരസ്കാരം ലഭിച്ചതാർക്ക് പ്രവീഷ് ഷൊർണൂർ ഇന്ത്യയിലെ പ്രഥമ അന്തർദേശീയ ആന പുനരധിവാസ കേന്ദ്രം ആരംഭിക്കുന്നത് എവിടെ കോട്ടൂർ പതിനേഴാം ലോക്സഭയുടെ സ്പീക്കർ രാജസ്ഥാനിലെ കോട്ട ബുണ്ടി മണ്ഡലത്തിലെ പ്രതിനിധിയാണ് ഓം ബിർള ഫേസ്ബുക്ക് ആരംഭിക്കുന്ന ഡിജിറ്റൽ ക്രിപ്റ്റോ കറൻസി ലിബ്ര പി വിഭാഗത്തിൽപ്പെട്ട അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ ദന്തനിര വച്ചു നൽകുന്ന പദ്ധതി മന്ദഹാസം വനിതാ ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം മാർത്ത ലോക്സഭയിലെ കോൺഗ്രസ് സഭ നേതാവ് അധീർ രഞ്ജൻ ചൗധരി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക അഭയാർത്ഥി ദിനത്തിന്റെ പ്രമേയം സ്റ്റെപ്പ് ഓൺ വേൾഡ് റെഫ്യൂജി ഡേ അഭയാർത്ഥി ദിനം ജൂൺ ഇരുപത് ഓപ്പറേഷൻ സൺറൈസ് ഇന്ത്യയും ഏത് രാജ്യവും സംയുക്തമായി നടത്തിയ സൈനിക നീക്കമാണ് മ്യാൻമാർ ഐഎസ്ആർഒയുടെ ചാന്ദ്രയാൻ രണ്ട് പ്രൊജക്ട് ഡയറക്ടറായി ചാന്ദ്രയാൻ രണ്ട് മിഷൻ ഡയറക്ടർ ചാന്ദ്രയാൻ രണ്ട് പ്രൊജക്ട് ഡയറക്ടർ മുത്തയ്യ വനിത മിഷൻ ഡയറക്ടർ ഋതു കരിതാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ പ്രമേയം യോഗ ഫോർ ക്ലൈമറ്റ് ആക്ഷൻ അന്താരാഷ്ട്ര യോഗ ദിനം ജൂൺ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് വിപണിയിലിറക്കുന്ന ഇലക്ട്രിക് ഓട്ടോ കേരള നീംജി ഇന്ത്യൻ എയർഫോഴ്സ് പാകിസ്ഥാനിലെ ബാലാക്കോട്ടിൽ നടത്തിയ മിന്നൽ ആക്രമണത്തിൻ്റെ രഹസ്യ ഓപ്പറേഷൻ കോഡ്. ഓപ്പറേഷൻ ബന്ദർ രാജ്യത്തെ ഏറ്റവും വലിയ ജലസേചന പദ്ധതികളിലൊന്നായ കാലേശ്വരം ജലസേചന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം തെലങ്കാന കാലേശ്വരം ജലസേചന പദ്ധതി ഏത് നദിയിലാണ് ഗോദാവരി ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ അൻപതാമത്തെ ജയം ഏത് രാജ്യത്തിനെതിരെയാണ് അഫ്ഗാനിസ്ഥാൻ ബഷീർ ബാല്യകാല സഖി പുരസ്കാരം നേടിയതാര് അടൂർ ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി പത്തൊൻപതിലെ ജി ട്വൻ്റി ഉച്ചകോടിയുടെ വേദി ഒസാക്ക ജപ്പാൻ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ വനിതാ റഗ്ബി ടീം ഏത് രാജ്യത്തിനെ പരാജയപ്പെടുത്തിയാണ് ആദ്യ ജയം നേടിയത് സിംഗപ്പൂർ മൈ ലൈഫ് മൈ മിഷൻ ആരുടെ ആത്മകഥയാണ് ബാബ രാംദേവ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഏഷ്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ ഇന്ത്യക്കാരൻ പങ്കജ് അദ്വാനി ഗൗരി എന്ന കവിതയുടെ രചയിതാവ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് അടുത്തിടെ അന്തരിച്ച തഞ്ചാവൂർ രാമമൂർത്തി ഏത് സംഗീതോപകരണത്തിലെ വിധ വിദ്വാനായിരുന്നു മൃതംഗം ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ തലവൻ ക്യൂ ക്യൂ ഷാങ്ഹായ് ചലച്ചിത്രമേളയിൽ മികച്ച കലാമൂല്യമുള്ള ചലച്ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ച മലയാള ചലച്ചിത്രം വേൽമരങ്ങൾ കേരള സർക്കാരിന്റെ ചീഫ് വിപ് പദവി ലഭിച്ചതാർക്ക് കെ രാജൻ രണ്ടായിരത്തി പതിനേഴിലെ സ്വദേശ് അഭിമാനി കേസരി പുരസ്കാരം ലഭിച്ച ആർക്ക് ടി ജെ എസ് ജോർജ് ഇന്ത്യ ജി ട്വന്റി ഉച്ചകോടിക്ക് ആദ്യമായി വേദിയാകുന്നത് ഏത് വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലണ്ടനിലുള്ള നെഹ്റു സെന്ററിന്റെ പുതിയ ഡയറക്ടറായി നിയമിതനായത് അമിഷ് ത്രിപ്പാഠി പ്രണതി നായക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജിംനാസ്റ്റിക്സ് ചിന്താവിഷ്ടയായ സീത സ്വാതന്ത്ര്യത്തിനൊരു നിർവചനം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എം കെ സാനു നീതി ആയോഗിന്റെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ സംസ്ഥാന ആരോഗ്യ സൂചിക റിപ്പോർട്ട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ വലിയ സംസ്ഥാനങ്ങളുടെ വിഭാഗത്തിൽ ഒന്നാമതെത്തിയത് കേരളം ലെസൺസ് ലൈഫ് ടോട്ട് മീ അോയിംഗ്ലി എന്നത് ആരുടെ ആത്മകഥയാണ് അനുപം ഖേർ മായാ മനുഷ്യൻ എന്ന നോവലിന്റെ രചയിതാവ് എൻ പ്രഭാകരൻ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ പുതിയ തലവൻ അരവിന്ദ് കുമാർ കേന്ദ്ര റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ പുതിയ തലവൻ സാമന്ത് ഗോയൽ ഏത് രാജ്യമാണ് മണിപ്പൂരിൽ യുദ്ധത്തിന്റെ സ്മരണയ്ക്കായി മ്യൂസിയം നിർമ്മിച്ചത് ജപ്പാൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെതർ സ്റ്റേഷൻ സ്ഥാപിക്കപ്പെട്ടത് എവിടെ എവറസ്റ്റ് ദ ബെസ്റ്റ് തിങ് അബൌട്ട് യു ഈസ് യു എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അനുപം ഖേർ രണ്ടിൽ കൂടുതൽ കുട്ടികൾ ഉള്ളവർക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല എന്ന വ്യവസ്ഥയോടെ പഞ്ചായത്തി രാജ് നിയമ ഭേദഗതി ബിൽ പാസാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ പുതിയ ഡയറക്ടർ കൃഷ്ണസ്വാമി നടരാജൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അതിവേഗം ഇരുപതിനായിരം റൺസ് തികച്ച താരം വിരാട് കോഹ്ലി കേരളത്തിലെ ആദ്യ ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷൻ തിരുവനന്തപുരം ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ പ്രതിരോധ മിസൈൽ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങുന്നത് റഷ്യ നീതി ആയോഗ് സിഇഒ അമിതാസ് കാന്ത് ഏറ്റവും അധികം സിനിമകൾ സംവിധാനം ചെയ്ത വനിത എന്ന ഗിന്നസ് റെക്കോർഡിന് ഉടമയായ അടുത്തിടെ അന്തരിച്ച ചലച്ചിത്ര പ്രവർത്തക വിജയ നിർമ്മല ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കടന്നു കയറുന്ന കടുവകൾക്ക് വനംവകുപ്പ് എവിടെയാണ് പുനരധിവാസ കേന്ദ്രം ഒരുക്കുന്നത് തൃശൂർ ചാർത്താം പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ് ജലസംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്ന പുതിയ പദ്ധതി ജലശക്തി അഭിയാൻ ഒ വി വിജയൻ സ്മാരക സമിതി ഏർപ്പെടുത്തിയ രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രഥമ ഓ വിജയൻ സാഹിത്യ പുരസ്കാരം ലഭിച്ച നോവൽ ആന്റി ക്ലോക്ക് മണിപ്പൂരിന് മ്യൂസിയം ഓഫ് പീസ് സമ്മാനമായി നൽകിയ രാജ്യം ജപ്പാൻ രണ്ടായിരത്തി പത്തൊൻപതിലെ ഫെമിന മിസ് ഇന്ത്യ മത്സരത്തിന് വേദിയായത് സർദാർ വല്ലഭായ് പട്ടേൽ ഇൻഡോർ സ്റ്റേഡിയം മുംബൈ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ യു എസ് ലോക യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഒന്നാം റാങ്ക് നേടിയ സർവകലാശാല മസാച്ചുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ശ്രീലങ്കയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ രാവണ വൺ വിക്ഷേപിച്ചത് ജപ്പാൻ ദ ന്യൂഡൽഹി കോൺസ്പിറസി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് മീനാക്ഷി ലേഖി വേദിക് എഡ്യൂക്കേഷൻ ബോർഡ് ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം രാജസ്ഥാൻ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണേസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ